CK സുബൈറിനെതിരായ ഇഡി അന്വേഷണത്തിൽ യൂത്ത് ലീഗിന് അശേഷം ഭയമില്ല എന്ന് പറയുകയാണ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഫിറോസ. കത്വ ഫണ്ടുമായി ബന്ധപ്പെട്ടാണോ അന്വേഷണം എന്നറിയില്ല. കത്വ ഫണ്ടിൽ നിന്ന് ഒരു രൂപ പോലും സംസ്ഥാന കമ്മിറ്റിക്ക് ലഭിച്ചിട്ടില്ല. 15 ലക്ഷം രൂപ കിട്ടിയെന്ന് തെളിയിച്ചാൽ എന്ത് ശിക്ഷയും നേരിടാൻ തയ്യാറാണെന്നും PK ഫിറോസ് മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. യൂത്ത് ലീഗ് നേതാവ് CK സുബൈറിനെതിരെ ഇഡിയുടെ നോട്ടീസ് വന്നിരിക്കുന്നു. കത്വ ആരോപണത്തിന് പിന്നാലെയാണ് ഇപ്പോൾ നോട്ടീസ്. ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അറിയോ? അതറിയില്ല. ഇപ്പോൾ ഇടിയുടെ മുമ്പാകെ അദ്ദേഹം ഹാജരായതിനു ശേഷം മാത്രമാണ് ഇത് ഏത് വിഷയത്തിലാണ് നോട്ടീസ് എന്നുള്ളത് അറിയുള്ളൂ. ഏത് വിഷയത്തിലാണെങ്കിലും ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നൊരു നിലപാടാണ് യൂത്ത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞങ്ങൾക്ക് ഇക്കാര്യത്തിലൊന്നും മറച്ചു വെക്കാനോ അല്ലെങ്കിൽ മൂടി വെക്കാനോ ഇല്ല. കത്വ ആണെങ്കിൽ അതിൽ ഒരു 15 ലക്ഷം താങ്കൾ നയിച്ച ജാഥയിലെ ഒരു ഫണ്ടാണെന്ന വിശദീകരണം ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ താങ്കൾ ഒരു നോട്ടീസ് പ്രതീക്ഷിക്കുകയോ പേടിക്കുകയോ ചെയ്യുന്നു? ഒരു ഭയമില്ല. 15 ലക്ഷം രൂപ പോയിട്ട് ഒരു രൂപ എനിക്കോ കേരള സ്റ്റേറ്റ് കമ്മിറ്റിക്കോ ദേശീയ കമ്മിറ്റി നൽകിയെന്ന് തെളിയിച്ചാൽ അവർ പറയുന്ന ഏത് ശിക്ഷ ഏറ്റുവാങ്ങാൻ ഞങ്ങൾ തയ്യാറാണ്. 15 ലക്ഷം ഒന്നും വേണ്ട, ഒരു രൂപ വാങ്ങിയെന്ന് തെളിയിച്ചാൽ മതി. അതൊരു വെല്ലുവിളിയാണ്. പിന്നെ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്തിനും ഭയക്കണം? പിന്നെ ദേശീയ കമ്മിറ്റിക്ക് അങ്ങോട്ട് പൈസ കൊടുക്കുക എന്നല്ലാതെ ദേശീയ കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിക്ക് പൈസ തരുന്ന അത്ര ഒരു സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു കമ്മിറ്റി അല്ല ദേശീയ കമ്മിറ്റി. KM ഷാജി ഇപ്പോൾ തന്നെ അന്വേഷണം നേരിടുന്നുണ്ട്. അതിന് പിന്നാലെയാണ് CK സുബൈറും വരുന്നത്. എന്തുകൊണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ അല്ല, നമ്മളൊരു ഫൈറ്റിന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും വൺ സൈഡ് അല്ലല്ലോ തിരിച്ചുണ്ടാവും എന്നുള്ളത് സ്വാഭാവികമായും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ CPMനെതിരെ ആകുമ്പോൾ പ്രത്യേകിച്ചും അപ്പോൾ നമ്മളിതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഫൈറ്റിന് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊന്നും യാതൊരു ഭയവുമില്ല. ഈ കേന്ദ്രത്തിൻ്റെ ഏജൻസിയും സംസ്ഥാന സർക്കാരിൻ്റെ ഏജൻസിയും രണ്ട് ഏജൻസികളും ഒരുമിച്ച് ലീഗ് നേതാക്കളിലേക്ക് വരുന്നതിൽ എന്തെങ്കിലും ഒരു അനൗചിത്വമോ അസാധാരണത്വമോ തോന്നുന്നുണ്ടോ? അല്ല, ഏത് അന്വേഷണ ഏജൻസി വന്നാലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ KM ഷാജിയെ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് പിറ്റേ ദിവസമാണ് വിജിലൻസ് പോയി റെയ്ഡ് നടത്തിയത്. അപ്പോൾ പ്രതിപക്ഷ നേതാക്കൾക്കെതിരെ ഉമ്മൻചാണ്ടി മുതൽ രമേശ് ചെന്നിത്തല മുതൽ ഇന്ന് ഏറ്റവും പിന്നെ ഈ അറ്റത്ത് നിൽക്കുന്ന നേതാക്കന്മാർക്കെതിരെ വരെ ഇത്തരത്തിൽ ഒന്നുകിൽ കേരള സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് അന്വേഷണം നടത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു സമീപനം. അത് ഞാൻ പറഞ്ഞല്ലോ, തുടക്കത്തിൽ ഞാൻ പറഞ്ഞു അക്കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയമില്ല. ഭയമുള്ളവർ ഇടതുപക്ഷമാണ്. അതുകൊണ്ടാണ് അവർ ഭയന്ന് വിറച്ചിത്തരം കാര്യങ്ങളൊക്കെ എടുത്തു ചാടി ചെയ്യുന്നത്. അതുകൊണ്ട് അവർ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകട്ടെ, ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ്. അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു. അത് സാമ്പത്തികമായ ഏത് അന്വേഷണത്തിനും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് യൂത്ത് ലീഗ് സ്വീകരിക്കുന്നത്. ഒപ്പം അതിലെ രാഷ്ട്രീയം തുറന്നു കാട്ടുകയും ചെയ്യുന്നു. PK ഫിറോസ്, വ്യാസ്പി റാമനൊപ്പം EV ഉണ്ണികൃഷ്ണൻ, മാതൃഭൂമി ന്യൂസ്.